നമസ്കാരം. കാലവർഷ കുത്തൊഴുക്കിൽ മണിമലയാറിലൂടെ 68-കാരിയായ ഓമനാമ ഒഴുകിയത് മണിക്കൂറുകളോളം. പിന്നിട്ടതാകട്ടെ 50-ലേറെ കിലോമീറ്റർ. ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ മുറിയിലേക്ക് പോയതാണ് മണിമല തൊട്ടിയിൽ വീട്ടിൽ ഓമനയും മകൻ രാജേഷും. രാവിലെ ഉണർന്നപ്പോൾ അമ്മയെ വീട്ടിലും പരിസരത്തുമൊന്നും കാണാനില്ലാതെ പരിഭ്രമിച്ച രാജേഷ് മണിമല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് വീട്ടിലെത്തി അന്വേഷണം നടത്തി. മടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഫോണെത്തി, അമ്മ അവിടെ ഉണ്ട് എന്ന്. തുടർന്ന് ആശുപത്രിയിൽ പാഞ്ഞെത്തുകയായിരുന്നു മകൻ. പുലർച്ചെ മണിമലയാറ്റിലെ കുറ്റിപ്പുറത്ത് കടവിൽ കുളിക്കാൻ പോയപ്പോൾ വീണ് എന്നാണ് അമ്മ പറഞ്ഞതെന്ന് രാജേഷും പറയുന്നുണ്ട്. 6-ന്റെ തീരത്താണ് വീട്. നന്നായി നീന്തൽ അറിയാവുന്ന ആളാണ് അമ്മ. എന്നും രാവിലെ ആറ്റിൽ കുളിക്കാൻ പോകാറുമുണ്ട്. ആറ്റിൽ മഴയത്ത് പൊങ്ങിയ വെള്ളം ഇന്നലെ താഴ്ന്നിരുന്നു. തുണി കഴുകുന്നതിനിടെ കാൽ വഴുതി വെള്ളത്തിൽ വീണ് എന്നാണ് അമ്മ പറഞ്ഞത്. ആറ്റിൽ കിടന്ന മുളയിൽ തലയിടിച്ചാണ് വീണത്. ഒഴുക്കിൽപ്പെട്ടതോടെ ഈ മുളക്കമ്പിൽ പിടിച്ചു കിടന്നു. എത്ര നേരമെന്നോ എത്ര ദൂരമെന്നോ ഒന്നും ഓർമ്മയില്ല ആ അമ്മയ്ക്ക്. കുറ്റൂർ റെയിൽവേ പാലത്തിൽ നിന്ന് നോക്കിയവരാണ് കലങ്ങിയൊഴുകുന്ന പുഴയിൽ പല വസ്തുക്കൾക്കിടയിൽ ഈ മനുഷ്യരൂപം കണ്ടത്. മഴക്കാലത്ത് ഇത്തരം കാഴ്ചകൾ പതിവായതിനാൽ ആദ്യം ഗൗനിച്ചില്ലെങ്കിലും പിന്നീട് അവർ അഗ്നിരക്ഷാസേനയ്ക്കും കുറ്റൂരിലെ വെള്ളക്കാർക്കും വിവരം കൈമാറി. വിവരമറിഞ്ഞ് കുറ്റൂർ തയ്യൽ പള്ളത്ത് വർഗീസ് മത്തായി എന്ന റെജിയും പിതൃ സഹോദരൻ ജോയിയും വള്ളവുമായി തൊണ്ടരക്കടവിലിറങ്ങി. അപ്പോഴേക്കും ഒഴുകി ഒഴുകി ഓമന പാലത്തിന് സമീപം എത്തിയിരുന്നു. 100 മീറ്ററോളം വെള്ളം തുഴഞ്ഞാണ് റജിയും ജോയിയും അടുത്തെത്തിയത്. പിടിച്ചു കയറ്റുമ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. ഉടൻ ഓട്ടോയിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ ചെറിയ മയക്കത്തിലായിരുന്നു ഓമന. ആശുപത്രിയിലെത്തി 1/2 മണിക്കൂറിനകം ബോധം വന്നു. മകന്റെ ഫോൺ നമ്പർ ഡോക്ടർക്ക് കൈമാറി. താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ന്യൂറോ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഓമന അപകടനില തരണം ചെയ്തു. തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്നും മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്നതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഡോക്ടർ PK ബാലകൃഷ്ണൻ പറഞ്ഞു.